എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇനി വരാൻ പോകുന്ന LDC അതുപോലെ LPUP എക്സാമിന് കാര്യമായി ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു റിവിഷൻ പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം UP എക്സാമിന്റെ ഡേറ്റ് വന്നു. ഏകദേശം നമുക്കിനി ഒരു 2 മാസമാണ് മുന്നിലുള്ളത്. അതുപോലെ തന്നെ LP എക്സാമിന്റെ ഡേറ്റ് വന്നു. ഏകദേശം നമുക്കൊരു 2.5 മാസം മുന്നിലുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ LDC ഡേറ്റ് വന്നു. ബാക്കി ഓരോ ജില്ലകളിൽ ഏതൊക്കെ മാസം എക്സാമുകൾ നടക്കുമെന്നൊക്കെയുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡേറ്റുകളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഏകദേശം കുറെ പേരൊക്കെ നല്ല രീതിയിൽ അങ്കലാപ്പിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ചിലർ ചിന്തിക്കും ഇനി പഠിച്ചാൽ മതിയോ. ചില ആളുകൾ ഡേറ്റ് വന്നിട്ട് പഠിക്കാനിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഡേറ്റ് വന്നപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളല്ലോ, പഠിച്ചാൽ തീരുവോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. ചില ആളുകൾ പല വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സിൽ ടോപ്പിക് ഒക്കെ തീരാറായോ, റിവിഷൻ തുടങ്ങിയോ എന്നൊക്കെ പറയുമ്പോൾ ചിലർ ചിന്തിക്കും ഞാൻ ഇതുവരെ പഠിച്ച് പകുതി പോലും എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ആയ മാത്സിന്റെ മെന്റൽ എബിലിറ്റിയുടെ ടോപ്പിക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുഴുവൻ ടോപ്പിക്കും റിവിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായും ഡേറ്റ് വന്നപ്പോൾ കുറെ പേര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പഠിച്ചാൽ തീരുമോ, റിവിഷന് ഞാൻ ഏതൊക്കെ നോക്കണം, എവിടെ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ട്രിക് ടേണിന്റെ തന്നെ ടെലിഗ്രാം ചാനലിൽ LDC LPUP ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ടോപ്പിക്ക് തന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയി കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ആവറേജ് ആയാലും റേഷ്യോ പ്രപ്പോർഷൻ ആയാലും പെർസെൻറ്റേജ് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും നമ്പേഴ്സ് ആയാലും ക്ലോക്ക് ആയാലും ഈ ടോപ്പിക്കൊക്കെ എത്രത്തോളം വാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം വാസ്റ്റായിട്ട് പഠിച്ച് അതിൻ്റെ വർക്കൗട്ട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ ഇപ്പോൾ ആ ടെലിഗ്രാം ചാനലിലുള്ള കുറേ പേര് ചോദിക്കുന്ന ഇനി കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ, കുറച്ചും കൂടെ ഒന്ന് സ്പീഡിലാക്കുമോ അല്ലെങ്കിൽ ഒരു റിവിഷൻ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഇത്. നമുക്ക് എല്ലാവർക്കും അറിയാം LDC മാത്സിൻ്റെ ടോപ്പിക്കുകൾ ഇത്രയുമാണ്. അതുപോലെ തന്നെ LDC മെന്റൽ എബിലിറ്റിയുടെ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അതുപോലെ തന്നെ LPUP മാത്സിൻ്റെ മെന്റൽ എബിലിറ്റിയുടെയും കംപ്ലീറ്റ് ചോദ്യങ്ങൾ എന്ന് പറയും അല്ലെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. LDC 10 മാർക്കാണ് മാത്സും മെന്റൽ എബിലിറ്റിയും ചേർന്ന്. LPUP അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടോപ്പിക്കുകൾ കുറവും 15 മാർക്കിനാണ്. നമ്മൾ ഈ റിവിഷൻ പ്ലാനിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. നാളെ മുതൽ, അതായത് മെയ് 1 മുതൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇനിയുള്ള LDC LPUP ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഫോളോ ചെയ്യാൻ പറ്റുന്ന മാത്സിൻ്റെ മെന്റൽ എബിലിറ്റിയുടെ ഒരു പെർഫെക്റ്റ് ആയുള്ള ഒരു റിവിഷൻ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും, മെയ് 1 മുതൽ. അപ്പൊ നമ്മൾ ഈ ഒരു റിവിഷനിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു LDC LPUP വേണ്ട ഒരു ടോപ്പിക് എടുക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ LDC LPUP വേണ്ട ഒരു ടോപ്പിക്കാണ് ഡെസിമൽ നമ്പേഴ്സ് എന്നിരിക്കട്ടെ, മലയാളത്തിൽ ദശാംശ സംഖ്യകൾ, രണ്ടിനും വേണ്ട ടോപ്പിക്കാണ്. അപ്പൊ ഡെസിമൽ നമ്പേഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യും, അതൊന്ന് ഓർഡറാക്കി ഡെസിമൽ നമ്പേഴ്സിന്റെ ഒരൊറ്റ ക്ലാസ്. ഈ ക്ലാസ്സിൽ 2016 മുതൽ ഇതുവരെയുള്ള LPUP കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2016 മുതൽ 2024 വരെ ഏതൊക്കെ LP UP എക്സാമുകൾ നടന്നോ അതിൻ്റെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ കീഴിൽ ഏതൊക്കെ ചോദ്യം വന്നോ അതിൻ്റെ എല്ലാ ചോദ്യവും ഉണ്ടാവും. അതുപോലെ തന്നെ PSC പുതിയ പരീക്ഷാരീതി വന്നതിന് ശേഷം, അതായത് 2021 മുതൽ 2024 വരെ 10th ലെവൽ പരീക്ഷകളിൽ, 10th പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്, 10th ലെവൽ പരീക്ഷകളിൽ ഏതൊക്കെ പരീക്ഷകൾക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ ചോദ്യങ്ങൾ വന്നോ അതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ 12th ലെവൽ പരീക്ഷ, നമ്മൾ ഒരു ലെവൽ മുന്നോട്ട് പഠിക്കുകയാണ്, കാര്യം
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ടെൻത്തിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ടെൻത്ത് ലെവലാണ് രണ്ടും, അപ്പൊ നമ്മൾ ട്വൽത്ത് ലെവലിലേക്ക് കൂടെ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ട്വൽത്ത് ലെവൽ എക്സാമുകൾക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ കീഴിൽ 2021 മുതൽ 24 വരെ ഏതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നു അതും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പൊ നമ്മൾ ഒരൊറ്റ ക്ലാസ്സിലുണ്ട് ഡെസിമൽ നമ്പേഴ്സ്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണ്, ഡെസിമൽ നമ്പേഴ്സ് എന്ന ടോപ്പിക്കിന്റെ കീഴിലുള്ള ഒരുവിധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ എളുപ്പവഴികളുണ്ട്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പൊ ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ ആ ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിന്റെ കീഴിൽ 2016 മുതൽ LPUP, ഇതിന്റെ 2016 മുതൽ തുടങ്ങിയതിന്റെ കാര്യം LPUP എക്സാമുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒന്നാലോചിച്ച് നോക്ക്, ഇപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് എന്തെങ്കിലും LPUP നടക്കാം, അല്ലെങ്കിൽ നോർമലി എന്തെങ്കിലും ഒരു LPUP എക്സാം നടക്കാം. അപ്പോൾ എക്സാമുകളുടെ എണ്ണം വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കിട്ടുക എന്ന് പറഞ്ഞാലും വളരെ കുറവാണ്. അതുകൊണ്ട് 2016 മുതലുള്ള ഏതൊക്കെ LPUP എക്സാമുകൾ നടന്നോ അതിന്റെ എല്ലാ ഡെസിമൽ നമ്പേഴ്സിന്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. 2021 മുതൽ 24 വരെ, അതായത് ഇപ്പൊ വരെ ഒരു ടെൻത്ത് ലെവൽ, നമുക്കറിയാം LDC ഒരു ടെൻത്ത് ലെവൽ എക്സാം ആണ്, ടെൻത്ത് ലെവൽ എക്സാമിന് ടെൻത്ത് ലെവൽ പ്രിലിംസ്, ടെൻത്ത് ലെവൽ മെയിൻസ് ഏതൊക്കെ പരീക്ഷകൾക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ അത് മുഴുവൻ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ എക്സാമുകൾ, ട്വൽത്ത് ലെവൽ പ്രിലിംസ്, ട്വൽത്ത് ലെവൽ മെയിൻസ് ഏതൊക്കെ പരീക്ഷകൾക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ വന്നോ അതെല്ലാം നമ്മൾ ആ ഒരു ഒറ്റ വീഡിയോയിൽ ചെയ്യും. തീർന്നില്ല. എന്നിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലില് ആ വീഡിയോ ചെയ്തതിന്റെ പിറ്റേ ദിവസം നമ്മൾ ആ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ കുറച്ച് വർക്കൗട്ട് ചോദ്യങ്ങൾ തരും. അപ്പൊ നമ്മള് മെയ് 1st ക്ലാസ് വന്നെങ്കിൽ മെയ് 1st ക്ലാസ് കണ്ട് പിറ്റേ ദിവസം അതിന്റെ വർക്കൗട്ട് ചോദ്യങ്ങൾ ചെയ്ത് അത് അന്ന് രാത്രി തന്നെ ഞാൻ ആ ക്വസ്റ്റിന്റെ ആൻസേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ഇടും. നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിന്റെ എക്സ്പ്ലനേഷൻ ഇടും. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ആ ഒരു ടോപ്പിക് അങ്ങ് പക്ക പെർഫെക്റ്റ് ആവും. അപ്പോൾ ആ ക്ലാസ് കാണുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് ഒറ്റ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ക്ലാസ് കാണുന്നു. ആ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് ഇതിന്റെ വർക്കൗട്ട് ചോദ്യങ്ങൾ നമ്മൾ കാണുന്നു, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുന്നു. ആൻസേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്തു നോക്കുന്നു, അങ്ങനെ സെറ്റാവുന്നു. ഇതിപ്പോ ഞാൻ ഒറ്റ ടോപ്പിക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ ഈ യൂട്യൂബ് ക്ലാസ്സുകളിൽ തന്നെ വരും. നമ്മുടെ ചാനലിൽ ഓരോ 1-2 ദിവസങ്ങളുടെ ഗ്യാപ്പിലായിട്ട് ഓരോ ക്ലാസ്സുകൾ വീഡിയോ ആയിട്ട് വരും. ടെലിഗ്രാം ചാനലിൽ എക്സ്ട്രാ അതിന്റെ വർക്കൗട്ട് ചോദ്യങ്ങൾ വരും. അങ്ങനെ നമ്മൾ LDCക്കും LPUPക്കും വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കവർ ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അടുത്ത ജൂലൈയിൽ UPയുടെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു LPUPക്ക് വേണ്ട കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിരിക്കും. UPക്ക് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ടൈം ടേബിളിൽ, സോറി, നിങ്ങളുടെ സിലബസിൽ വേണേൽ ടിക്കിട്ട് 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 തന്നെ പോക്കോ. UPക്ക് വേണ്ട കംപ്ലീറ്റ്, അതുപോലെ തന്നെ LPക്ക് വേണ്ട കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഈ ഒരു രീതിയിൽ നമ്മൾ റിവിഷൻ ചെയ്യും, കവർ ചെയ്യും, വർക്കൗട്ട് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കും. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയുന്ന ഈ ഒരു പ്ലാൻ പ്രകാരം ഇനി പഠിച്ചു തുടങ്ങുന്നവർക്ക് പോലും ഈസി ആയിട്ട് മാത്സിന്റെയും മെന്റൽ എബിലിറ്റിയുടെയും ക്ലാസ്സുകൾ, ഈ ക്ലാസ്സുകൾ കണ്ടാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഇനി മുതൽ, നാളെ മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സിലബസ് എടുത്ത് വേണേൽ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കിട്ടോ. നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 2016 മുതലുള്ള ഓരോ ടോപ്പിക്കിന്റെയും കീഴിലുള്ള LDC LPUPയുടെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യും. 2021 മുതലുള്ള ഓരോ ടോപ്പിക്കിന്റെയും LDCയുടെയും ടെൻത്ത് ലെവലിന്റെയും ട്വൽത്ത് ലെവലിന്റെയും മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുള്ളൂ. നല്ല വൃത്തിയായിട്ട് മുഴുവൻ ടോപ്പിക്കും പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന LDC എക്സാമിന് ഇനി മുതൽ പഠിച്ചു തുടങ്ങുന്ന, അല്ലെ LDC എക്സാമിന് അതുപോലെ തന്നെ LPUP എക്സാമിന് ഇനി മുതൽ പഠിച്ചു തുടങ്ങുന്ന, ഇനി നല്ലൊരു റിവിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന, മുഴുവൻ ടോപ്പിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും
ഈ ഒരു ക്ലാസ് ഒന്ന് ഫോർവേഡ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഇത് പ്രയോജനപ്പെടുത്താൻ പറയാവുന്നതാണ്. നല്ല രീതിയിൽ അവർക്ക് മാത്സിലൊരു മാറ്റം ഉണ്ടാവും. ഫുൾ കോൺഫിഡൻസോടെ മുഴുവൻ ക്ലാസ്സുകളിലെയും നാളിതുവരെയുള്ള ഇപ്പം നടന്ന പരീക്ഷകളിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ മോഡലിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ടും പറ്റും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും നിങ്ങളില്ല എങ്കിൽ, ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഉണ്ട് ടെലിഗ്രാം ചാനലിൽ, ഇതുവരെയും നിങ്ങളില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ട്രിക്ക് ടേൺ എന്ന് ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. TRIG TURN സെർച്ച് ചെയ്യുന്നിടത്ത് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ഇനി അതല്ല, നമ്മുടെ ഈ വീഡിയോയുടെ ഉൾപ്പെടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതും നിങ്ങൾക്ക് അതുവഴിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യം, നമ്മൾ SCERP നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്നതാണ് പാഠപുസ്തകത്തിലെ കണക്ക് ചോദ്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. SCERP ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മളൊരു 3 ക്ലാസ്സുകൾ വരാൻ പോകുന്ന LDC LPUP എക്സാമുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകും. ആ ക്ലാസ്സും ഈ റിവിഷനോടൊപ്പം കാണാനായിട്ട് ശ്രമിക്കാം. 2-3 ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് വന്നു തുടങ്ങും. നാളെ ഇപ്പം ആദ്യത്തെ ടോപ്പിക്ക് വരും, അങ്ങനെ 2-3 ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഓരോ ടോപ്പിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കൊണ്ടേ ഇരിക്കും. LDC LPUP വേണ്ട റിവിഷന് വേണ്ടിയിട്ടുള്ള ഓരോ ടോപ്പിക്ക്. അതോടൊപ്പം തന്നെ SCERT ഇപ്പം 3 ക്ലാസ്സുകൾ ഞാൻ ചെയ്തു. നല്ല നിലവാരമുള്ള, തീരെ എളുപ്പമുള്ള ചോദ്യങ്ങളല്ല, നല്ല നിലവാരമുള്ള ഒരു 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. ബാക്കി ക്ലാസ്സുകളും ഇതോടൊപ്പം തന്നെ വരും. ഈ 3 ക്ലാസ്സുകളോ ഈ SCERT ക്ലാസ്സുകളും ഈ ഒരു റിവിഷനോടൊപ്പം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ SCERT നിന്നാണ് കംപ്ലീറ്റ് ചോദ്യമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സീരിയസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനം ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 3 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാം. നിങ്ങൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ കണ്ടവരായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക നോട്ട് എടുത്ത് വെക്കുക. ഈ റിവിഷന് വേണ്ടിയിട്ടും ഒരു പ്രത്യേക നോട്ട് എടുത്ത് വെക്കുക. ആ റിവിഷന്റെ നോട്ടിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ടോപ്പിക്കുകളും റിവിഷനായിട്ട് വരും, അതെൻ്റെ വാക്കാണ്. ഇനി ടെലിഗ്രാം ചാനലിൽ കൂടെ നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ പൂർണ്ണമായിട്ടും പഠിച്ചു പോയിട്ടുണ്ട്, അതും റിവിഷന് വരും. ഏറ്റവും ലാസ്റ്റിലേക്ക് ആ ടോപ്പിക്ക് നമുക്ക് റിവിഷൻ ചെയ്യാം. പഠിക്കാത്ത ടോപ്പിക്കുകൾ ആദ്യമേ പഠിച്ച് പോവാം. SCERT പ്രത്യേകം കാണാനായിട്ട് ശ്രമിക്കുക. നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നാളെ മുതൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ടോപ്പിക്കുകളും നമ്മൾ വ്യക്തമായി പഠിക്കും. താങ്ക് യു.